ഇന്നത്തെ വീഡിയോ മുട്ട വെച്ചിട്ട് നല്ലൊരു കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉള്ളിയും തക്കാളിയൊന്നും ഇടാതെയാണ് ഇത് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 6 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതൊരു കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചുകാണ്ട് ഉപ്പ് ഇട്ടുകൊടുത്ത് അയക്കാണ്ട് വെച്ച് ഒരു വിസിൽ അടുപ്പിച്ച് കണ്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഒരു വിസിലോടെ നമ്മളെ മുട്ട അടിപൊളിയായി വെന്ത് കിട്ടും. അപ്പോൾ മുട്ട വേകുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു 3-4 ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളീൻ്റെ അല്ലിയും വേണം. അത് തൊലിച്ചെടുത്തുകാണ്ട് 2 പച്ചമുളകും എടുത്തുകാണ്ട് അത് ചെറുതാക്കി ഒന്നാണ്ട് അരിഞ്ഞുകൊടുക്കണം. ഉള്ളി ചെറുതാക്കി അരിഞ്ഞുകൊടുക്കുക, പിന്നെ മുളക് നടുവിൽ അങ്ങോട്ട് കീറിക്കാണ്ടാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് തേങ്ങ എടുത്തുകാണ്ട് കുറച്ച് ചുവന്നുള്ളിയും ഒരു 2 അല്ലി വെളുത്തുള്ളിയും, പിന്നെ അതിക്ക് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും, പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടിയും, കുറച്ച് പെരിഞ്ചീരകം. പെരിഞ്ജീരകം കുറേ ആകാൻ പാടില്ല കേട്ടോ, 1/4 ടീസ്പൂണേ ഇട്ട് കൊടുക്കണുള്ളൂ. ഇതൊക്കെ പാടിട്ടിട്ട് പാകത്തിന് വെള്ളം പാർന്ന് കണ്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് ചപ്പാത്തിക്കോ അപ്പത്തിൻ്റെ ഒപ്പമോ ഒക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു കറി തന്നെയാണ് കേട്ടോ. ഇതിക്ക് ഉള്ളിയും തക്കാളിയും ഇടുന്നില്ല എന്ന് കരുതിയിട്ട് ഒരു ടേസ്റ്റ് കുറവുമില്ല, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. പിന്നെ വെളുത്തുള്ളിയും പെരിഞ്ചീരകം അതൊന്നും കൂടാൻ പാടില്ല, കുറച്ചേ പാടുള്ളൂ. അപ്പോൾ അതാണ് ചട്ടി ചൂടാക്കാൻ വെച്ചിരിക്കുന്നത്. ഞാൻ അതിക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചതിനെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ആ പച്ചമുളകും കൂടി അതിക്ക് ഇട്ട് കൊടുത്ത് കണ്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച ആ മസാലക്കൂട്ട് അതിക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് കണ്ട് ഒന്നങ്ങോട്ട് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ട് അതിക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ അരച്ച് വെച്ചതിനെ തേങ്ങയും അതിക്ക് പറഞ്ഞു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി പറഞ്ഞു കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്നങ്ങോട്ട് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചതിനെ മുട്ടയും കൂടി ആയി ഇട്ട് കൊടുത്താൽ നമ്മളുടെ കറി റെഡി ആയി കിട്ടും കേട്ടോ. ചിലവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് തന്നെ ഇക്കാരം. അപ്പോൾ അറിയാത്തോല് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി മുട്ടക്കറി ഇവിടെ റെഡി ആയിക്കണം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക് യു.